ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, സർ ഈ നോ കോണ്ടാക്ട് റൂള് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുമെന്നുള്ളത്. അപ്പോൾ പലരും ഈ നോ കോണ്ടാക്ട് റൂൾ അറിയാത്ത ആളുകളുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് നിങ്ങളെ കൂടുതലായിട്ട് മിസ് ചെയ്യാനും ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് പാച്ചപ്പ് ആക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നോ കോണ്ടാക്ട് റൂൾ എന്ന് പറയുന്നത്. അതൊരു 30 days ഒക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ചില ആളുകൾ 21 days ആണ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൂടുതലും സജസ്റ്റ് ചെയ്യാറുള്ളത് 30 days ആണ്. അപ്പോൾ ഈ ഒരു 30 ദിവസം നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തീരെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മെസ്സേജായിട്ടും കോളായിട്ടും അവരുടെ ഫോട്ടോസ് നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത്. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് പലരും ചോദിക്കാറുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്, ചിലപ്പോൾ നമുക്ക് ഒരാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടും. ഐ മീൻ ഈ ഒരു 30 days കഴിഞ്ഞിട്ടാവാം, അതല്ലെങ്കിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടാം. ഒരു 15-ാമത്തെ ദിവസം 10-ാമത്തെ ദിവസം ഒക്കെ റിസൾട്ട് കിട്ടാം. നോ കോണ്ടാക്ട് റൂൾ കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും റിസൾട്ട് കിട്ടുക. ചിലപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും റിസൾട്ട് കിട്ടുക. ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും റിസൾട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾ സംശയിക്കുന്നുണ്ടായിരിക്കും, അപ്പം ഞാനിത് ചെയ്യുന്നത് വെറുതെയാണോ അല്ലയോ എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നോ കോണ്ടാക്ട് റൂള് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ്, മാനസിക തലം എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് ഫാസ്റ്റാക്കാനായിട്ട് സാധിക്കുക. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് റിസൾട്ട് ഡിലേ ആവുകയും ചെയ്യുക. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് പറയാം. ഇപ്പോൾ ഒരാൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അയാൾ കോൾ ചെയ്യുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല, ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തിയുടെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും പോയി നോക്കുന്നില്ല, അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് ഒരു കാര്യവും അന്വേഷിക്കുന്നില്ല. അയാൾ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെന്ന് വിചാരിക്കുക. ഇത് 100% ആർക്കും പോസിബിളായിട്ടുള്ള ഒരു കാര്യമല്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അവരുടെ മനസ്സിൽ വളരെയധികം മിസ്സിങ് ഉണ്ടായിരിക്കും. അവരെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ അവൾ എവിടെയായിരിക്കും, എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക, എന്നെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള ധാരാളം ചിന്തകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ നമ്മൾ അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ പുറത്ത് ആക്ഷനിലൂടെ നമ്മൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ കൂടി, ചേസ് ചെയ്യുന്നില്ല എങ്കിൽ കൂടി, നമ്മുടെ ഇൻസൈഡിൽ, നമ്മുടെ മനസ്സിൽ വളരെയധികം ചേസിങ് നടക്കുന്നുണ്ടായിരിക്കും. അത്തരത്തിൽ മനസ്സിൽ ചേസിങ് നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് റിസൾട്ട് ഡിലേ ആവുന്നത്. കാരണം വ്യക്തമായി മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് ഒരാഴ്ചയൊക്കെ ചേസിങ് ഉണ്ട്, അതിനുശേഷം 1 week അല്ലെങ്കിൽ ഒരു 10 days ഒക്കെ കഴിയുമ്പോൾ ബാക്കിയുള്ള 20 days നമുക്ക് അവരെക്കുറിച്ച് കൂടുതൽ ഓവർ തിങ്കിങ് ചെയ്യാതെ നമ്മളുടെ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ, അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് പുഷ്പം പോലെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മൈൻഡ് അവരുമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെൻ്റ് കുറച്ച് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക എന്നുള്ളത്. അപ്പോൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്താൽ എത്ര ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ ചെയ്യുന്ന വ്യക്തി തന്നെയാണ്. മനസ്സിലായോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് 1-ാമത്തെ ദിവസമോ 2-ാമത്തെ ദിവസമോ ഒന്നും ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന് എനിക്കുറപ്പാണ്. ഒരു ആഫ്റ്റർ 10 days കഴിയുമ്പോഴേക്കെങ്കിലും നിങ്ങൾ പതിയെ പതിയെ അതിൽ നിന്നും മനസ്സ് പുറകിലോട്ട് കൊണ്ടുവരണം. ആ അറ്റാച്ച്മെൻറ്റ് കുറച്ച് കുറച്ച് കൊണ്ടുവരണം. ഓക്കെ, അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഒരു 15 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ ഫ്രീ മൈൻഡോടുകൂടി ഓവർ തിങ്കിങ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഐ മീൻ 15 ദിവസം കഴിഞ്ഞ് ബാക്കിയുള്ള 15 ദിവസം കൂടി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഐ എം ഷുവർ ദാറ്റ് ആ 30 days തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു 1 week അതിനുള്ളിൽ റിസൾട്ട് കിട്ടും. നേരെ മറിച്ച് ഈ 30 ദിവസവും നിങ്ങളുടെ ഉള്ളിൽ നല്ല ചേസിങ് നടക്കുകയാണ്, ഓവർ തിങ്കിങ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് ഡിലേ ആയിക്കൊണ്ടിരിക്കും. റിസൾട്ട് കിട്ടില്ല എന്നൊരിക്കലും പറയുന്നില്ല. എത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ ചേസിങ് ഉണ്ടോ അതിനനുസരിച്ച് റിസൾട്ട് ഡിലേ ആയിക്കൊണ്ടിരിക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം നോ കോണ്ടാക്ട് റൂൾ എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്, പരീക്ഷിച്ച് നോക്കാവുന്നതാണ്.
നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസിൻ്റെ ലിങ്ക് ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്രദമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു, നമസ്തേ.